വാർത്തയിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യത. ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരും എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. പൊഴിയൂർ മേഖലയിൽ ഇപ്പോഴും വീടുകളിൽ നിന്ന് വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. കൊല്ലം മുണ്ടക്കലിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, അരുൺ രാജ കൊല്ലത്ത് നിന്നും, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീം നമ്മളോടൊപ്പം ചേരുന്നു. സലിം, എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? ഇന്നലെ പൊഴിയൂരിലെല്ലാം വീടുകളിൽ വെള്ളം കയറിയിരുന്നു, ഉയർന്ന തിരമാല വരികയും അവിടെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സാഹചര്യം? ഗോപി, ഇന്നലെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ തീരമേഖലകളിലും, അത് പൊഴിയൂരാവട്ടെ, വലിയതുറയാവട്ടെ, പൂന്തുറയാവട്ടെ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട തീരമേഖലകളിലും വലിയ നിലയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ആ തിര ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിലാണ് തിരയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറയിലാണ്. ഇപ്പോൾ സാധാരണ നിലയിലുള്ള ഒരു തിരമാല മാത്രമാണുള്ളത്. പക്ഷേ ഉച്ചയോടുകൂടി വീണ്ടും ഈ തിരമാല വർദ്ധിക്കാനുള്ള സാധ്യത ദുരന്ത നിവാരണ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ദിവസം കൂടി ഈ വലിയ നിലയിലുള്ള കടൽക്ഷോഭം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മേഖലകളിൽ, പൊഴിയൂർ ഒഴികെയുള്ള മറ്റു മേഖലകളിലെല്ലാം വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി വൈകുന്നേരം രാത്രി 11 മണി വരെ നീണ്ടു നിന്ന നിലയിലുള്ള കടൽക്ഷോഭം വലിയ നിലയിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് മറ്റു മേഖലകളിലെല്ലാം വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ടായെങ്കിൽ പൊഴിയൂരിൽ വലിയ നിലയിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അവിടുത്തെ വീടുകളിൽ നിന്ന് പൂർണ്ണമായും വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെയും ഏറ്റവും അധികം ദുരിതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നൊരു പ്രദേശം പൊഴിയൂരായിരുന്നു. അവിടുത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ സ്ഥലങ്ങളിലെ പലരെയും മാറ്റിപ്പാർപ്പിച്ചില്ലെന്നൊരു പരാതി ഇന്നലെ ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ഈ മുന്നറിയിപ്പ്, കടലാക്രമണ മുന്നറിയിപ്പ് നൽകിയില്ല എന്നൊരു പരാതിയൊക്കെ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. കടൽ ഭിത്തി നിർമ്മിക്കാത്തതും അശാസ്ത്രീയ നിർമ്മാണങ്ങളുമാണ് പൊഴിയൂരിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് ഇത്രയും വലിയൊരു കടൽക്ഷോഭം മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് തീരപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നാലിരട്ടി പൊഴിയൂർ ഉണ്ടാക്കുന്നതിൻ്റെ കാരണവും അങ്ങനെ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നലെ അപ്രതീക്ഷിതമായി കടലിലേക്ക് പോകുന്നത്, ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ അവിടെ നിന്നുള്ള ആളുകളൊക്കെ കടലിൽ പോവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ വള്ളം മറിയുകയും വള്ളം അപകടത്തിൽ പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതിനെതിരെയാണ് നാട്ടുകാർ ഇന്നലെ രംഗത്തെത്തിയത്. മാത്രമല്ല, നാട്ടുകാർ ക്ഷുഭിതരായി നിൽക്കുന്ന സാഹചര്യം, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ കൊല്ലത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ രാജ്, ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്തുണ്ട്. അരുൺ, കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ MP, അദ്ദേഹം അവിടെ ഈ വെള്ളം കയറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ അവിടെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. എന്താണ് അരുൺ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ? നാട്ടുകാർ എത്രത്തോളം പ്രതിഷേധത്തിലാണ്? ജില്ലാ ഭരണകൂടം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലേ? വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ തീരദേശ മേഖലയിൽ എമ്പാടുമുണ്ട്. കാരണം തിരുവനന്തപുരത്തിന്റെ അതിർത്തിയായ കാപ്പിൽ മുതൽ ഇങ്ങ് ആലപ്പാട് വരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൽ ഭാഗത്താണ്. ഇവിടെ ജനപ്രതിനിധികൾ ഓരോന്നായി ഇവിടേക്ക് എത്തി സന്ദർശനം നടത്തുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം അവർ പറയുന്നത് പുലിമുട്ടടക്കമുള്ള പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചതാണ്, ഇവിടെ പുനരധിവസിപ്പിക്കുന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്, ഒന്നിലും പരിഹാരമായില്ല. ഞാൻ ഈ നിൽക്കുന്ന ഈ ദൃശ്യം, ഇത് നേരത്തെ തന്നെ സർക്കാർ ഏറ്റെടുത്ത് ഒഴിപ്പിച്ച സ്ഥലമാണ്. പക്ഷേ ആ വീട് പൂർണ്ണമായും ഇപ്പോൾ കടലിലേക്ക് ഇടിഞ്ഞു താന്നിരിക്കുന്നു. അങ്ങനെ അനുദിനം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. തീരത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തീരദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇന്ന് പ്രതിഷേധ സൂചകമായി അവർ റോഡിലേക്ക് ഇറങ്ങുകയും റോഡിൻ്റെ ഈ തീരദേശ റോഡ് തടയുകയും ചെയ്തു. പിന്നീട് അവിടെ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്ന അടക്കം നമ്മൾ കണ്ടതാണ്. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഈ സ്ഥലം സന്ദർശിച്ച വേളയിൽ തന്നെ ഇവർ ഈ ആക്ഷേപം, ഈ മുൻപ് ഇവർക്ക് നേരിട്ടുള്ള ഒരു അനുഭവങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി വിവരിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വോട്ട് ചോദിച്ചുകൊണ്ട് ആരും തീരദേശ മേഖലയിലേക്ക് വരരുത്, ഈ അവസ്ഥയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ നിൽക്കുന്ന സ്ഥലത്ത് അത് ഓരോ സമയത്തും ഉണ്ടാകുന്ന തിരമാലകൾ അത് വ്യത്യസ്തമാണ്. തിര ഇങ്ങനെ കടലിൽ നിന്ന് തിരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സുരക്ഷിതം അത് ഈ കൊല്ലം ബീച്ച് അടക്കം പരിപൂർണമായി ഇപ്പോൾ ഈ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ പോലും ഈ തീരദേശവാസികൾക്ക് ഇവിടെ കഴിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ ദൃശ്യങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഈ സമീപത്തെ വീടുകളുടെ അവസ്ഥയാണ്. പൂർണ്ണമായും അത് തകർന്ന് കടലിലേക്ക് തന്നെ നിലംപതിച്ചിരിക്കുകയാണ്. പല വീടുകളും ഇപ്പോഴും അപകടാവസ്ഥ
അവസ്ഥയിലാണ്. അങ്ങനെ ഈ തീരദേശത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ തങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പുലിമുട്ട് എന്ന ആവശ്യം ഇപ്പോഴും ബാധ്യതയായി, അല്ലെങ്കിൽ അത് നടക്കാതെ തുടരുന്നു. ഇവരെ പുനരധിവസിപ്പിക്കാനടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടായിട്ടില്ല. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ. സൂരജ്, ഇതുപോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടതുപോലെ തന്നെ തൃശ്ശൂരിലെ തീരദേശ മേഖലകളിലും ഇന്നലെ ഈ കടൽക്ഷോഭം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തതാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ കടൽ ശാന്തമാണോ? ജനങ്ങൾക്ക് അവരുടെ ദുരിതം മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുണ്ടായോ? ഗോപികൃഷ്ണൻ, എന്തായാലും കടൽ ശാന്തമാണ്. അതോടൊപ്പം തന്നെ വെള്ളം ഇറങ്ങി എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഈ ആശ്വാസകരമായ വാർത്ത. പക്ഷേ അപ്പോഴും ഈ 45 ലക്ഷം രൂപയുടെ അടക്കമുള്ള വലകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പെരിഞ്ഞനം മേഖലയിൽ പോയിട്ടുണ്ട്. 60 ഈ മത്സ്യത്തൊഴിലാളികൾ ചേർന്നുകൊണ്ടൊരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ 45 ലക്ഷം രൂപ മുടക്കി ഈ വലയെല്ലാം വാങ്ങിയിരുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ 60 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ കടൽക്ഷോഭത്തിൽ ഇല്ലാതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 മത്സ്യ വള്ളങ്ങളും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ധനസഹായം ലഭ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ പട്ടിണി മാറ്റാനൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഇതുവരെയും എന്തായാലും ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ഇവർ പരിഭവമായി ബന്ധം പറയുന്നുണ്ട്. സ്ഥലം MP അടക്കം അറിയിച്ചിട്ടുണ്ട്, പക്ഷേ ആരും തന്നെ എത്താത്തൊരു സ്ഥിതിയാണുള്ളത്. ഉച്ച കഴിഞ്ഞ് ഈ വേലിയേറ്റ സമയത്ത് എന്താകും സ്ഥിതി എന്നത് സംബന്ധിച്ചൊരു ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വലയടക്കം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി, അത് തങ്ങളുടെ ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാവക്കാട് മേഖലയിലെല്ലാം തന്നെ ഇന്നലെ കടലേറ്റം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം തന്നെ മുൻകരുതൽ നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് വേലിയേറ്റ സമയത്തിനി ഒരു ഈ വീണ്ടും കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനമായും തൃശ്ശൂരിന്റെ തീരമേഖലയിൽ താമസിക്കുന്നവർ പറയുന്നത്. ഗോപികൃഷ്ണൻ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ തൃശ്ശൂരിലും തീരദേശ മേഖലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. കടൽക്ഷോഭത്തെ തുടർന്ന് അവരുടെ വീടുകളിൽ വെള്ളം കയറിയത് ഇറങ്ങിപ്പോയിട്ടില്ല, വേണ്ട രീതിയിലുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്കയും പരാതിയും അവർക്കുണ്ട് ഈ 3 മേഖലയിലും. സലിം മാലിക്കും അരുൺരാജും സൂരജ് സജിയും ഇവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.